ये फ्रेंडली हमारा ഇതാട്ടോ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടാണ് ഇവിടെ ഉള്ള പപ്പികളൊക്കെ ഉള്ളത് ഓൾ പപ്പിയൊക്കെ സോഫിയിലാണ് കിടക്കുന്നത് കേട്ടോ സോഫിയിൽ മുർഗേ കാ ബച്ച ഡോഗി കെ സാത്ത് മേ ഓ മുർഗ ആ ചിക്കൻ ചിക്കൻ ആ ചിക്കൻ നോട്ട് ഫ്രണ്ട് ഡോഗ് ഡോഗ് वो डॉग बाइट करता है लेकिन ओके हम सबको फ्रेंडली बना के रखा है। क्या है? सो गया। खाना आ गया ओके, आपका ओके, भी लंच आ गया अभी ओके लंच करो नाइट का ओके बाद में अबे हम के दा इन्नते फूड तीरंडो रोटा ना रोटा राजस्थानी रोटा दाल रोटा दाल रोटा यस हां इबड़ने राजू भाई ओके विशदीकरिच्चिरुंड अदो मनसिलुंड राजस्थानी स्पेशल एंड ट्रेडिशनल ये क्रिकेट बॉल हां क्रिकेट बॉल है ना ऐसे से देखो अच्छा ना मैंने आंगर कट्टी है ട്ടോ ഇത് ഒന്ന് കഴിച്ചാ മതി നല്ല നല്ല സ്ട്രോങ് ആണ് ദീദി കണ്ടു ചിരിച്ചാണ് അപ്പുറത്ത് നിന്ന് ചിരിച്ചാണ് പേട് ഭർക്കണ്ടി ഖയാ തോ മേ തേരെ ഊപ്പർ ഫേക്കേഗാ ക്രിക്കറ്റ് ബോൾ കോ അല്ലാ ഇതാ കുഞ്ഞു നല്ല ഉറക്കുന്നുണ്ട് ഉറക്കല് നീച്ചാണ് ഇതാ ഭയ്യുണ്ട് दाल रोटा और चास चास राजस्थानी ट्रेडिशनल फूड ओके हाँ और राजस्थान में आपको अभी ट्रैवलिंग के टाइम पे अभी चाहिए ऐसे इसके अंदर मिक्स करने का दाल दाल मिक्स नींबू है मेरा है कोई नहीं हाले वलोनारी सा तो है बार बार चोरू कारण चोर दाल है ना दाल ഭക്ഷണം കഴിച്ചിട്ട് കാണാം രാത്രി ആയതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പോയിട്ടില്ല കേട്ടോ നമ്മള് എന്താ പറയാ രാജുഭായി മീറ്റിങ്ങിന് പോയി വന്നപ്പോ തന്നെ രാജുഭായിന്റെ ഫോൺ എന്ത് ചെയ്തു ഷോർട്ടേജ് ആയി കഴിഞ്ഞു അങ്ങനെ ഭായി എത്താൻ കുറെ ലേറ്റായി അതുപോലെ തന്നെ നമ്മൾ ലാഡൻ അടിച്ചിട്ടില്ല ലാഡൻ കുന്താപുരം പോകുന്ന വൈക്ക് അടിക്കാന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇന്നും ഇവിടെ തന്നെയാണ് സ്റ്റേ ിക്കാനാ ഈ അബു നാലി സൈറ്റ് ഭയങ്കര കിക്കാട്ടോ പത്തുമാനെ നല്ലോണം കാട്ടുന്നുണ്ട് അബു അബി ഉസ്കോ ഗ്രീൻ ഗുഡ് സബ് മിലാനാ ജീ ഇസ്കേ ലിയേ ഗാണ മസ്തി ഹോ ഗയാ തും കൽ റൈഡ് കരേഗാ നാ തബി വോ സൈലന്റ് ഹോയേഗാ ഓക്കേ രാജു ഭായ് എന്താ പറയണേ ചാലേ നമ്മൾ ഫുള്ള് പച്ചപ്പുല്ലല്ലോ കൊടുക്കണത് പണിയെടുപ്പിച്ചണില്ലല്ലോ അതിന്റെ പ്രശ്നമാണെന്നാ പറഞ്ഞത് പിന്നെ പറഞ്ഞാല് ഏ ഭായ് ഓ കു ഓ ഗോഡ ഏസ ഗോഡ ബൈറ്റ് കർത്താ बाइट नहीं काट से हां काट से उसको बाइट बोलते हैं इंग्लिश में बाइट बाइट हां सॉरी यार बाइट है ना वो क्या है उसको राइडिंग दो राइडिंग हां डेली राइडिंग है ना राइडिंग लंचिंग हां एवरीडे वर्कआउट कराओ नो बाइट ओके मेरा भी दोनों इटालियन है या उसको एवरीडे राइडिंग लंचिंग नो फाइट एंड नो बाइट ओके इसको क्या है फूड ओवर नो राइडिंग नो वर्कआउट अब बोल रही है तो सही है ना फूड ओवर है ना हमारे फूड ओवर है ना नो राइडिंग ओके नो वर्कआउट जी अभी मैं फूड ज्यादा खाएगा तो मेरे को मस्ती आएगा ओके मैं किसी को भी फाइट करेगा जी मैं पूरा काम करेगा खाना खाएगा रेस्ट करेगा ओके तो जैसा ह्यूमन के अंदर होता है आदमी के अंदर होता है वैसा घोड़े के अंदर भी आप उसको फूड इतना ही डालो जितना उससे वर्कआउट कराओ ओके काम कराओ ओके काम स्लो है फूड स्लो करो हाँ नहीं तो आउट ऑफ कंट्रोल होता है जी मैं केरला में देखा एक आदमी को बाइट के लिए घोड़ा दौड़ता है जी उसको थोड़ा फूड स्लो और वर्कआउट दो वो साइलेंटली ले रहता है ओके हाँ अब राजू भाई इन पढ़ने चले केरलकारे नलो फूड അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുതിരകളൊക്കെ നല്ലോണം ബൈറ്റ് ചെയ്യാൻ തയ്യാറായി കണ്ട നിൽക്കുക അപ്പൊ ഫുഡ് കുറച്ചിട്ട് നല്ല വർക്കൗട്ട് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കൊടുക്കുക നല്ല വർക്കൗട്ടും കൊടുക്കുക അപ്പൊ വർക്കൗട്ട് കുറയണത് കടിക്കുള്ള വിഷയമാണ് ഓക്കെ സെറ്റ് അപ്പൊ ഭക്ഷണം ദാലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് കഴിച്ചിട്ട് എന്ത് ചെയ്യുക
കാണട്ടോ ശരി ഓക്കെ സെറ്റ് ഗോതമ്പിന്റെ ഉണ്ടാ ഗോതമ്പിന്റെ ഉണ്ടാന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ ആ അപ്പൊ ഇതാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കണ കേട്ടോ നാം ക്യാ നാം ഇസ്കോ രാജസ്ഥാനി മേ ദാൽ ബാട്ടാ രാജസ്ഥാനി മേ ദാൽ ബാട്ടാ ഹാ ഓർ ജാലോരി കേ അന്ദർ ദാൽ റോട്ടാ ദാൽ റൂട്ടാ ദാൽ ബാട്ടാ ദാൽ റൂട്ടാ യെസ് ഓക്കെ താങ്ക് യു ദാൽ റോട്ടാ ഓർ ചാസ് അഭി ആയേഗാ ബട്ടർ മിൽക് ഹൈ നാ വിത്ത് സാസ് എൻജോയ് യുവർ ലൈഫ് എൻജോയ് യുവർ ലൈഫ് ഓക്കെ 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 അപ്പൊ ദാജിക്ക് നമുക്ക് ബട്ടർ മിൽക്കും എത്തിയിട്ടുണ്ട് അപ്പൊ സത്യം പറഞ്ഞാല് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കുള്ളൂ കേട്ടോ കൂടുതൽ എണ്ണ കാര്യങ്ങൾ അങ്ങനത്തെ മേക്കും കാര്യങ്ങളും ഒന്നുമില്ല വീട്ടില് വളരെ ഹൈ വളരെ പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ബട്ടർ നാൻ കൂടുതൽ ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ചാല് നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ബോഡി മൊത്തത്തില് എനർജറ്റിക് ആവാനും ബോഡി എനർജറ്റിക് ഓക്കെ ഓക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും ബട്ടർ നാൻ നല്ലതാണെന്നാണ് ബയ്യ പറയണത് അപ്പോ നമുക്ക് മൊത്തത്തില് ശരീര ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവരിത് കഴിക്കണത് കേട്ടോ എല്ലാതും കൊറോണ ബി കംത അതായത് ഇതുകൊണ്ട് കൊറോണയെ വരെ പിടിച്ചെടുത്താന്ന പോലും പറഞ്ഞത് എല്ലാ ഫുഡിന്റെ ഏത് നേരത്തും ഇത് ഉപയോഗിക്കൂട്ടോ വെള്ളം ഏതാ പറയാ ബട്ടർ നാൻ ഉപയോഗിക്കും ഓക്കെ അപ്പൊ നമ്മളെ ജയലീല ഹോഴ്സ് ഫാമിനോട് ഇതാ ഇവിടെ പറയാൻ പോവാണ് കേട്ടോ ഇവിടെ പറഞ്ഞു പോവാണ് കുഞ്ഞും രാജു സാറും മുന്നോട്ട് നടന്നിട്ടുണ്ട് ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ദാ പുതിയൊരു മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ട് സാറയും അബുവും നമ്മളെ രാജു സാറിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ പുതിയ യാത്ര മുന്നോട്ട് പോവുകയാണ് താങ്ക് യു സാർ മുന്നോട്ട് പോവാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പൊ നമ്മള് മാറ്റം വരുത്തി എന്താ വെച്ചാല് ഇവര് പറഞ്ഞ എന്താ വെച്ചാല് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതാ കുതിരന്റെ പുറത്തന്നെ ഹോൾഡ് ചെയ്യാനാ പറഞ്ഞത് അത് നമുക്ക് വലിയൊരു ഫോൾട്ട് ആയി പോയി എന്നാ പറഞ്ഞത് അപ്പൊ ഇതാ ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പോകും കേട്ടോ സീറ്റും കാര്യങ്ങളും പൊസിഷനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഫുഡും കാര്യങ്ങളും ഇനി ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിതാ ജയലീല ഫാം ഒന്ന് പോന്നിട്ട് കുറെ നേരമായിട്ടോ ഒരു മണിക്കൂർ ആയിട്ടുണ്ടാവും വിചാരിക്കണത് ഇതൊരു 4-5 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാ ഇതാണ് NH66 അതിൻ്റെ ഓരത്ത് ഇതാ ഒരു മണ്ണ് റോഡുണ്ട് ഇത് ആക്ച്വലി മണ്ണ് റോഡല്ല ഇത് രണ്ടിൻ്റെ തമ്മിലുള്ള ഗാർഡനും കാര്യങ്ങളായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇത് അതാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല മഞ്ഞാണ് അപ്പൊ മാസ്കും കാര്യങ്ങളൊക്കെ നമ്മളെ കിരണായിട്ട് നിന്ന മാസ്ക് ആണ്ടത് കണ്ണേട്ടൻ തന്ന മാസ്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓക്കെ ഇനി എന്ത് ചെയ്യുക വരുന്ന വഴികളിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം ഇതാ ഹൈവേയുടെ ഓരം ചാരിതാ തല ഉയർത്തി നിൽക്കുന്ന ഒരു അടിപൊളി ക്ഷേത്രം കേട്ടോ ഏതാ അതിൻ്റെ കൊത്തുപണികളൊക്കെ അടിപൊളി കേട്ടോ ഒരുപാട് മഹാഭാരതത്തിൽ തന്നെ ആയിരിക്കും ദേവി ദേവതന്മാരുടെയൊക്കെ ഇത് കൊത്തി വച്ചിട്ടുണ്ട് എന്തോ ഹിസ്റ്ററികൾ പറയാണ് അതിലുള്ളത് ശ്രീ മഹാലക്ഷ്മി ലക്ഷ്മി ദേവിയുടെ പൂജയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാവും വലിയൊരു അറബി കോളേജൊക്കെ ഉണ്ട് ഓ നാം വേ നാം നാം ആ കോളേജ് കാണാം കോളേജ് വെറൈറ്റി പൂക്കിട്ടോ നമ്മളാ ചേച്ചി കാണാണ് അരണാളുകൾ പേരുണ്ട് എന്ന് പറയും ഇതാണ് അന്മാരെ അങ്ങനെ ഞങ്ങൾ ഇതാ കുപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ കുപ്പ് കൂപ്പ് എന്നൊക്കെ പറഞ്ഞുണ്ട് നമ്മളിനി NHM കയറാൻ പോവാണ് നമ്മൾ ഈ പാലം കയറി ഇറങ്ങണം ബ്രിഡ്ജ് കയറി ഇറങ്ങണം കണ്ടിട്ട് വലിയൊരു അങ്ങാടി തന്നെയാണ് കേട്ടത് ഏതായാലും നോക്കാം നമ്മൾ പോയി നോക്കാം ധാരാളം ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ ഇതവിടെ പണി നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇതവിടെ വലിയ ക്ഷേത്രമുണ്ട് നവദുർഗ മന്ദാസ പേര് നവദുർഗ മന്ദാസ
കിടപ്പാനുള്ള സ്ഥലമാണ് എറണാകുളം ദുർഗ. ഓക്കെ, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് അവിടെ. ഇപ്പൊ അവിടെ നല്ല അടിപൊളി സാധനം കണ്ടാണ് ഇറങ്ങുക കേട്ടോ. കാടാണ്, ഇതാണ് ഈ കായ്. എന്ത് ജാതി കായാണോ കേട്ടോ, ഒരുപാടുണ്ട്, കാരണം ഒരുപാടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള സാധനം തന്നെയാണ്. ഓക്കെ, ഇതാണ് കായ്. നമ്മൾ പണ്ട് ഇതൊക്കെ ഇട്ട് വെച്ചിന് വെള്ളം കുടിച്ചായിട്ട് വേണം. അല്ല ജായി, കെട്ട മണമാണ് കേട്ടോ. കെട്ട മണം മീൻസ് കെട്ട മണം. ഓ, എന്തറിയില്ല. ഇതാണ് അതിൻ്റെ പുക്. അടിപൊളി പുഷ്പം. വാ, എന്താ ചുർക്കു നിങ്ങൾ പൂവിൻ്റെ നല്ലൊരു സീനറി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കറവാറ. കറവാറ 226 കിലോമീറ്റർ. പിന്നെ ഇതാ പോണു. അപ്പൊ മുന്നിൽ കയറിയിട്ടുണ്ട്. ഇപ്പോ പോളിയായിട്ട് പോണുണ്ട്. നമ്മ നെക്സ്റ്റ് വലിയൊരു ഷോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉടുപ്പി ഡിസ്ട്രിക്ട് കാട്ടപ്പാടി. കാട്ടപ്പാടി, കാട്ടപ്പാടിയിൽ എത്തിയാ. അപ്പോ നമ്മളിതാ കാട്ടപ്പാടി പിന്നിലാക്കി കൊണ്ടുതാടിയാ കേട്ടോ. പിന്നിലാക്കി കൊണ്ട് നമ്മളിങ്ങനെ ഇതാ മുന്നോട്ട് പോവാണ്. കുഞ്ഞാണ് ഇപ്പം മുന്നില്. ഇവിടെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, ഫുള്ള് പൂക്കൾ ഉണ്ടോ. ഈ തെങ്ങും പൂക്കൾ വെട്ടിക്കൊണ്ടിരുന്നുണ്ട് കേട്ടോ. നാരിയേൽക്കാ അല്ലേ. ആ അടക്കൻ്റെ ആണ് കേട്ടോ. അടക്ക ഉദയവാർ ബ്രിഡ്ജിലേക്കാണ് കയറാൻ കൊടുക്കുന്നത്. ഈ പൊളി കായൽ കേട്ടോ. ഈ ഒരു ഇതിന്റെ ചുറ്റുപുറം ദ്വീപാണ് കേട്ടോ. നല്ല രസകരത. ഒന്ന് രണ്ട് വീടുകളുണ്ട് ഇവിടെ. ആ രണ്ട് വീട് കഴിഞ്ഞാല് ഓപ്പോസിറ്റ് വീണ്ടും കായൽ. ഓഹോ, അടിപൊളി കരട്ടത്. ഇത് അടിപൊളി അല്ലെങ്കിൽ പിന്നെ ഏതാ അടിപൊളി. ഇതേമാർക്ക് നമ്മളപ്പുറം കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ രണ്ട് വീടാണ്ട്. അടിപൊളി വൈബ കരടെ. നമ്മളിതാ ഇവിടെ ആൾട്ടായിട്ടുണ്ടോ. ഉദ്യവാറിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാ ഉടുപ്പി ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ ഇതാണ് നമ്മൾ നാസ്ത കേട്ടോ. നാസ്ത ഒരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, രണ്ട് ബിസ്ക്കറ്റ് ഉണ്ട്. ഉടുപ്പിക്ക് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൊരു ഏരിയയിലാട്ട് നിൽക്കണത്. ഇതാ നല്ല പുല്ലുള്ള ഏരിയാണ്. പാത്തുമ്പതാ. അപ്പോൾ ഈ പള്ളി കണ്ടാണ് ഇവിടെ നിർത്തിയാണ്. ഓഡിറ്റോറിയത്തിൻ്റെ പള്ളിയാണ്. എന്താകുമെന്നറിയില്ല, ചിലപ്പോൾ മൂഞ്ചാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇവിടെ നീച്ചു പോകേണ്ടിരും. ഏതായാലും പോയോക്കട്ടെ. ഗൈസ്, ഞങ്ങൾ പെട്ടിരിക്കുന്നു, ഞങ്ങൾ മൂഞ്ചിരിക്കുന്നു. 8 വട്ടം പൊട്ടിയിരിക്കുന്നു, 100-ൽ 8 പൊട്ടിയിരിക്കുന്നു. നമ്മൾ രാജുഭായിൻ്റെ മാർക്കൊന്നും വേറെ ആരും ഉണ്ടാവില്ല. സംഗതി മുസ്ലിംസാണ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. 10 വയസ്സൊക്കെ ഉൾക്കൊള്ളാൻ പറ്റൂല. രാജുഭായ് എങ്ങനെയാണെങ്കിലും നല്ല മനുഷ്യനായിരുന്നു. ഉപ്പര് നിസ്കരിച്ചാൽ ഉള്ള ഏരിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരല്ലോ.
ഇവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട് അറിയാലോ, ഒക്കെ പഠിച്ചു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ബാക്കിൽ പള്ളിയുണ്ടോ? ആ മിനാരും കുബിയും തന്നെ ഉള്ളു. മാങ്ങാത്തൊലി അബൂനെ കുഞ്ഞുതാ റോളയിച്ചാൽ കൊണ്ടുപോകട്ടോ, മണ്ണിലൊന്ന് റോളയിച്ചാൽ മതി. ഇവിടെ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാത്തുമ്പ റോള് ചെയ്ത് കിട്ടിയില്ല, റോള് ചെയ്ത് നീച്ചണ വീഡിയോ കിട്ടിയത്. ഏതായാലും ഇതാ അബുദാ റോളയിച്ചാൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മള് കർണാടകയിൽ എത്തിയിട്ടിതാ രണ്ടാമത്തെ കഞ്ചിയാണ് കേട്ടോ. കുറേരി കഞ്ഞിണ്ട്, ഉപ്പുണ്ട്, കബാബുണ്ട്, തൗത്തേ ബാജി, മത്തനാണ് കേട്ടോ. മത്തനല്ല വെള്ളരി, അത് തോന്നുന്നു വെള്ളരി തന്നെ. വെള്ളരി കുമ്മുട്ടി നെയ് നെയ് പിക്കിളുണ്ട്, നാരിയൽക്കാ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, അത് കണ്ടത്. ഇതെന്താ ഇത് കിട്ടണ കേട്ടോ, പുളി കിട്ടണ, പുളി 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 പുളി. കബാബ് ഞാൻ ഒരു പീസ് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് പീസ് മാത്രമേ ഉള്ളൂ. അപ്പതാ ഇതാകുമ്പോ ഇഞ്ഞും കുറെ സാധനം തിന്നാ. ശേഖരേട്ടന്റെ കടയിലേക്ക് നമ്മള് വന്നിട്ടുള്ളു കേട്ടോ. ഓക്കെ ഓക്കെ, അതാണ് ഫുഡ്. കുഞ്ഞു ഇവിടെ ഇല്ല, കുഞ്ഞു പമ്പ് പോയതാണ്. സമ്മന്തിക്ക് മാറ്റുണ്ട് കേട്ടോ, ഇതില് മുതല അരച്ചിക്കണം. മുതല മുതലമ്പാട് അരച്ച സമ്മന്തിയാണ്. എൻ്റെ ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ കണ്ടോളൂ. അപ്പൊ കുഞ്ഞുവിന്റെ ഫോണിന്റെ കയ്യിലേനു, ഞാനതറിയില്ല. ഞാനിങ്ങോട്ട് പോകുന്നു ചെയ്തു, കുഞ്ഞു എന്ത് ചെയ്തു, ഒരുപാട് ദൂരം മുന്നോട്ട് നടന്നു. 1 കിലോമീറ്റർ ഒക്കെ പോയോ? 4 കിലോമീറ്റർ പോയി. 4 കിലോമീറ്ററിന്റെ അടുത്ത് പോയി എന്നവൻ പറഞ്ഞേ. കഴിഞ്ഞിട്ട് അടിപൊളി കഞ്ചി, ചമ്മന്തി. കർണാടകത്തിൽ കയറിയാൽ ബഡ്ജറ്റ് കുറച്ചുള്ള യാത്രയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇതാ ഇതുപോലത്തെ ഹോട്ടലുകൾ ചൂസ് ചെയ്യുക കേട്ടാ. അതാവുമ്പോൾ എന്ത് ചെയ്യുക, പള്ളറച്ചും പിന്നെ കുറച്ചും ചോറുന്ന. മുന്നിൽ കുറച്ച് ലേഡീസ് ഉണ്ട്, ഒരു ചിർച്ചാണ് കേട്ടിക്കാണ്ട്. അപ്പോൾ ഇത് ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ. മറ്റേ പേരും എക്സ്പെൻസീവ് ആണ്. നമ്മളൊരു ബിരിയാണി തിന്നതിന് 340 അല്ല ഇത്. ഇതാണ് ജയലക്ഷ്മി സിൽക്സിൻ്റെ ഇതിട്ടാ. പിന്നെ ഇതാ അവിടെ 2 കാറുണ്ട്, ഓണറില്ല, ഓണർ ഔത്തോടെയാണ്. വിൻറ്റേജ് കാറ്, അടിപൊളി. ഡീറ്റെയിൽ ചോദിച്ചാൽ പറ്റണില്ല, അതാണ് വിഷയം. ഉണ്ടാ പിന്നെ നേരെ ഓപ്പോസിറ്റില്ല ഈ കടയിൽ നിന്നാണ് നമ്മൾ കഞ്ചിയും കുഞ്ചിയും കടിച്ചു കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കഞ്ചി കഴിച്ച് നമ്മൾ യാത്ര പോവാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ നിന്ന് മൂവ് ആയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇതാ അബുവിൻ്റെ വേക്കലുണ്ട്, അതുപോലെ തന്നെ ഇതാ കുഞ്ഞിവിടെ കിടക്കണുണ്ട്. പാത്തുമ്മതാ അവിടെ ആ ലോങ്ങിലാണ് കാണുന്നത്, അവിടെ ഉണ്ട്. നമ്മുടെ പള്ളി ബാക്കിലുണ്ട്. ഏതായാലും ഇനി പള്ളി കണ്ടാൽ ഇറങ്ങൂല, അത് ഉറപ്പിച്ചു. കാരണം നമ്മളൊന്നായിട്ടിതാ ഇതും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്. അവിടെ പള്ളിയല്ലേ, പള്ളിയാകുമ്പോൾ നമുക്ക് എന്തായാലും ധൈര്യത്തിൽ കയറി ചെല്ലാലോ എന്നുള്ള കയറി ചെല്ലണം. ഏതായാലും കൂടിയിട്ട് നടന്നില്ല, സംഗതി നടന്നില്ല. ഇതാ ഓഡിറ്റോറിയൊക്കെ അപ്പുറത്തുണ്ട്, പേര് ഞാൻ പറയണില്ല. ഏതായാലും കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു അഗെയിൻ.